ഈ കാലഘട്ടത്തിൽ രാജ്യത്തുടനീളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ പോരാട്ടത്തിന് കരുത്ത് പകർന്നുകൊണ്ടാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കേരള ഘടകത്തിന് കീഴിൽ ഇതുപോലെ ഒരു പ്രതിഷേധ ചത്വരം തീർത്തിരിക്കുന്നത്. മഹാനായ പ്രവാചകനെ അധിക്ഷേപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഓരോ പൗരനും അനുവദിക്കപ്പെട്ടിരിക്കുന്ന പൗരസ്വാതന്ത്ര്യത്തിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യപരമായി പ്രതികരിച്ചവർക്ക് നേരെ വെടിയുതിർക്കുകയും അത്തരം സമരങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ വീട് തച്ച് തകർക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം പ്രാകൃതമായ നടപടികളുമായി ഒരു ഭരണകൂടം മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് കേരളീയ സമൂഹത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന നിലക്ക് തന്നെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള വ്യത്യസ്തരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ പ്രതിഷേധ ചത്വരം തീർത്തിരിക്കുന്നത്. മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അധിക്ഷേപം ഉന്നയിക്കുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രവാചകനെക്കുറിച്ചുള്ള ചർച്ച സജീവമാക്കുന്നതിന് മാത്രമാണ് ഉപകരിക്കുക. ആരായിരുന്നു പ്രവാചകൻ? എന്തുകൊണ്ടാണ് പ്രവാചകന് നേരെയുള്ള അധിക്ഷേപങ്ങൾ ഉയരുന്നത്? എന്ന് മുതലാണ് അത് ആരംഭിച്ചത് എന്ന് മാനവ ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്നതാണ്. ഒരു ജനതയോടുള്ള വിദ്വേഷം, ആ ജനതയുടെ ഐഡിയോളജിയോടുള്ള വിദ്വേഷം, ആ ജനത ആദരിക്കുന്ന മഹാനായ പ്രവാചകനോടുള്ള വിദ്വേഷമായി ഇന്ന് രാജ്യത്ത് വളരെ ശക്തമായ സ്വഭാവത്തിൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ലോകത്തിന് കാരുണ്യമായി നിയോഗിതനായ പ്രവാചകനാണ്. ഒമാർ സല്ലാക്ക ഇല്ലാ റഹ്മത്തല്ലിൽ ആലമീൻ, ലോകത്തിന് കാരുണ്യമായി വന്ന ഒരു പ്രവാചകനാണ് അധിക്ഷേപിക്കപ്പെടുന്നത്. പ്രവാചകനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ലോകത്ത് കാരുണ്യമായി വന്നു എന്നുള്ളത് മാത്രമല്ല, മനുഷ്യ മഹത്വം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത്. ആരാണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് വംശീയതയ്ക്ക് ഉത്തരമില്ല. ഉണ്ട് എങ്കിൽ ആ ഉത്തരം മനുഷ്യ സമൂഹത്തിനകത്ത് ഒരുപാട് ഡിസ്ക്രിമിനേഷന് അല്ലെങ്കിൽ വിവേചനത്തിന് അതിരുകൾക്കും മതിലുകൾക്കും വഴിയൊരുക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു സാമൂഹ്യ കാഴ്ചപ്പാടാണ് ഈ കാലഘട്ടത്തിൽ വംശീയത മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പ്രവാചകൻ കടന്നു വരുന്നത് കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, മാത്രമല്ല വലഖദ് കർറംന ബനി ആദം, വിശുദ്ധ വേദഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് പ്രവാചകൻ മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ചോ, നിങ്ങളെല്ലാവരും ആദമിൽ നിന്നാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്, മനുഷ്യരൊന്നാണ് എന്ന ഉജ്ജ്വലമായ ആശയം പ്രബോധനം ചെയ്തുകൊണ്ട് കടന്നു വന്ന പ്രവാചകൻ, സ്ത്രീകളോട് നിങ്ങൾ മാന്യമായി വർത്തിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ഖയാറുക്കും ഖയാറുക്കും ലിനിസായിക്കും, നിങ്ങൾ നിങ്ങളിലെ സ്ത്രീകളോട് മാന്യമായി വർത്തിക്കുക, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ കാരുണ്യത്തോടുകൂടി പെരുമാറുക, അല്ലാത്തവരെക്കുറിച്ച് ഖുർആൻ പ്രവാചകൻ പറഞ്ഞു, ലൈസ മിന്ന മല്ലം യർഹം സുഈറന വലം യുവഖിർ കബീറന, നമ്മിൽപ്പെട്ടവനല്ല, കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, മുതിർന്നവരെ ആദരിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല, അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം ചൊല്ലുക, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക. സലാം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും നാം ഏവരിലും വർഷിക്കുമാറാകട്ടെ എന്നുള്ളതാണ്. പ്രവാചകൻ ആളുകൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അബരൻ അവൻ്റെ കൈ പിൻവലിക്കുന്നതിന് മുമ്പ് മഹാനായ പ്രവാചകൻ തൻ്റെ കൈ പിൻവലിക്കാറുണ്ടായിരുന്നില്ല. എടോ നിന്റെ പുഞ്ചിരി സ്വതക്കയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചോ, ഒരു പുഞ്ചിരി ദാനധർമ്മമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൻ്റെ അനുചരന് താൻ എത്ര തവണ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സബഈന മറ, നീ 70 തവണ വിട്ടുവീഴ്ച ചെയ്യണം, തൻ്റെ സഹജീവിയോട് 70 തവണ വിട്ടുവീഴ്ച ചെയ്യണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, നീ നിൻ്റെ അയൽപ്പക്കത്തുള്ളവരെ കൂടി മാനിക്കുമ്പോഴാണ്, അവൻ്റെ കൂടി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴാണ് നീ മുസ്ലിം എന്ന നാമകരണത്തിന് നിനക്ക് അഭിമാനിക്കാൻ കഴിയുക. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, അയൽപ്പക്കത്ത് പട്ടിണിയുണ്ട് എങ്കിൽ നിന്റെ കറിയിൽ വെള്ളമൊഴിച്ചിട്ടെങ്കിലും അയൽപ്പക്കക്കാരനെ നിന്റെ ഭക്ഷണത്തിൽ പങ്കാളിയാക്കുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, മൃഗങ്ങളോട് പോലും നീതി പുലർത്താൻ വേണ്ടി കൽപ്പിച്ച പ്രവാചകൻ, പട്ടിയെയും പൂച്ചയെയും ഒക്കെ ആ പരിഗണനയിൽ കൊണ്ടുവന്ന പ്രവാചകൻ, പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോയവരെ കുറിച്ചും
ഒരു പട്ടിക്ക് ഒരുപക്ഷേ ഒരു കിണറിന്റെ അടിത്തട്ടിൽ നിന്ന് തന്റെ ഷൂ ഊരി അതിനകത്ത് വെള്ളം നിറച്ച് പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്കും പ്രവേശിച്ച കഥ പറഞ്ഞ പ്രവാചകൻ, വൃക്ഷത്തിന്റെ കമ്പ് പോലും വെറുതെ മുറിച്ചു കളയരുത് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, ഒട്ടകത്തെ കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുക്കാത്ത അതിന്റെ ഉടമയെ വിളിച്ചു വരുത്തി ശാസിച്ച്, ഇത്തക്കില്ല, നീ ഈ ഒട്ടകത്തിന്റെ വിഷയത്തിൽ നീ ദൈവത്തെ സൂക്ഷിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ, പ്രിയമുള്ളവരെ, ഇതല്ലേ പ്രവാചകൻ, ഇതാണല്ലോ പ്രവാചകൻ. ആ പ്രവാചകനെ നിന്ദിക്കാൻ ആർക്കാണ് കഴിയുക? ഞാൻ പറയുന്നു, ആര് ആ പ്രവാചകനെ നിന്ദിക്കുവാൻ ശ്രമിച്ചുവോ ആ നിന്ദിക്കാൻ ശ്രമിച്ചുവൻ നിന്ദിതനാവുകയും പ്രവാചകന്റെ മഹത്വം വാനലോകത്താകെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ്. സമകാലിക സാഹചര്യത്തിൽ മാത്രമല്ല, ലോകം തന്നെ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് നാം മനസ്സിലാക്കണം. നിന്ദിച്ചവരോട് കടപ്പാടുണ്ട്. ഞാൻ പറയുക, നുപൂർ ശർമ്മയോടും നവീനോടും നമുക്ക് കടപ്പാടുണ്ട്. കാരണം ഇന്ത്യയിൽ ഏതാണ്ട് 10-20 കോടിയിൽ വരുന്ന അധികം വരുന്ന ഒരു ജനത എക്സിസ്റ്റൻസ് അഭിമുഖനെ പ്രതിസന്ധിയിലായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിജീവനത്തെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഉന്മൂലനത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന 20 കോടി മുസ്ലിങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട്, അവരുടെ മിഷൻ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു ധർമ്മം. അവർക്കൊരു ധർമ്മമുണ്ട്, പ്രവാചകന്റെ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുക എന്ന ഒരു ധർമ്മം. പക്ഷേ സ്വന്തം അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ 20 കോടി മുസ്ലിം സമൂഹത്തിന് ആ ഉത്തരവാദിത്വം ലോകത്തോടോ രാജ്യത്തോടോ നിർവഹിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മനസ്സിലാക്കുന്നു, നവീൻ അതുപോലെ തന്നെ ഈ നുപൂർ ശർമ്മയുടെയും ഈ ഇടപെടലോടുകൂടി ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങൾ ആഗ്രഹിച്ച ആ ധർമ്മം ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞോ എന്നതാണ്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രവാചകനുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്ന ചർച്ച നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. യുരീദുന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലവ് കരിഹിൽ കാഫിറൂൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, പ്രകാശത്തെ ഊതിക്കെടുത്താൻ, ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്, അഥവാ വിശുദ്ധ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇത് നാക്കുപിഴയല്ല. നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഭരണകൂടത്തിൻ്റെ സ്പോക്സ്മാനാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഭരണകൂടം എത്രമാത്രം വംശീയതയിൽ അധിഷ്ഠിതമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, ഇത് സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. നാഗ്പൂരിൽ നിന്ന് മെയ്ഡ് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. RSS നിർമ്മിച്ച സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണ്. അത് ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർക്കുന്നതാണ്. രാജ്യത്ത് പലപ്പോഴും വംശീയതയെ കെട്ടഴിച്ചു വിടുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ സംസാരിക്കുന്നവർ സംസാരിച്ചുകൊണ്ടേയിരിക്കുമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഈ സംസാരം ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സംസാരമാണ്. ഈ സംസാരം ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടിയുള്ള സംസാരമാണ്. ഈ സംസാരം ഈ രാജ്യത്തിൻ്റെ സാഹോദര്യവും സൗഹൃദവും നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംസാരമാണ്. ബുൾഡൗസറുകൾ ഒരു ജനവിഭാഗത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലേക്ക് ഉരുണ്ടു തുടങ്ങിയിരിക്കുന്നു. അത് മധ്യപ്രദേശിൽ നാം കണ്ടോ, ഡൽഹിയിൽ നാം കണ്ടോ, ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ UPയിൽ നമ്മൾ ബുൾഡോസർ ഉയർന്ന ഉരുളണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെ, ഒറ്റ നടപടിക്രമവും പാലിക്കാതെ അനധികൃതമായ കെട്ടിടം പൊളിച്ചു നീക്കുന്നു എന്നാണ് അവർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അഫ്രീൻ ഫാത്തിമ മാലോകരോട് ചോദിച്ചത്, ഞങ്ങൾ ഞങ്ങളുടെ ആ വീടിന് 20 കൊല്ലമായി നികുതി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ 20 കൊല്ലമായി നികുതി കൊടുക്കുന്ന വീടെങ്ങനെയാണ് അനധികൃതമാകുന്നത് എന്ന് അഫ്രീൻ ഫാത്തിമ ചോദിക്കുന്നത് ഈ തെറ്റായ പ്രചരണം കണ്ട മുന്നിൽ നിന്നുകൊണ്ടാണ്. നിയമവാഴ്ചയെ തകർത്തുകൊണ്ടിരിക്കുന്നത്, നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടുന്ന ഭരണകൂടമാണ് എന്നതാണ് ഇവിടുത്തെ വിരോധാഭാസം എന്ന് പറയുന്നത്. ഭയപ്പെടുത്തുകയാണ് അവരുദ്ദേശിക്കുന്നത്. ഒരു ജനതയെ ഭയപ്പെടുത്തുക, ആ ജനതയെ കീഴ്പ്പെടുത്തുക. ഞാനൊരു ഒറ്റക്കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ ഭയപ്പെടുത്തി ഒരു ജനവിഭാഗത്തെ കീഴ്പ്പെടുത്തി മുന്നോട്ട് പോകാൻ ഒരു ഭരണകൂടത്തിനും ചരിത്രത്തിൽ സാധിച്ചിട്ടില്ല എന്ന വിദ്യാഭ്യാസം ഈ വംശീയതയെ പ്രതിനിധീകരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിനും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജനതക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും അവരുടെ വിശ്വാസം അവർക്ക് കാവലാളാണ്, അവരുടെ വിശ്വാസം അവർക്ക് തണലാണ്. ഈമാൻ എന്ന് പറയുന്ന പദത്തിനകത്ത് അമ്ന എന്ന് പറയുന്ന ഒരു പദമുണ്ട്, നിർഭയത്വം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തെ മാത്രം ഭയപ്പെടുക, ദൈവത്തിൻ്റെ മുമ്പിൽ
മാത്രം കൈകെട്ടി നിൽക്കുക ദൈവത്തിന്റെ മുമ്പിൽ മാത്രം കൈ ഉയർത്തി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മുമ്പിൽ മാത്രം ശിരസ് കുനിക്കുക ഇത് പറയുന്നതിനർത്ഥം മറ്റൊരാളുടെ മുമ്പിലും കൈകെട്ടി നിൽക്കാത്ത മറ്റൊരാളുടെ മുമ്പിൽ ശിരസ് കുനിക്കാത്ത ഒരു ജനതയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം രൂപപ്പെടുത്തി എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതുണ്ട് മാത്രമല്ല അങ്ങനെയുള്ള ഒരു ജനത എന്നുള്ളത് മാത്രമല്ല അധർമ്മത്തോട് നിശബ്ദമാകാത്ത ജനത നാവടക്കില്ല എന്ന തലവാചകം ബോധപൂർവം ചേർത്തതാണ് അനീതിയോട് നാവടക്കില്ല അധർമ്മത്തോട് നാവടക്കില്ല കലിമത്തു ഹഖിൻ അഫ്ളുൽ ജിഹാദ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കലിമത്തു ഹഖിൻ ഇൻ ദ സുൽത്താനിൻ ജായർ ധിക്കാരിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് സത്യം വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കലാണ് ഏറ്റവും ഉജ്ജ്വലമായ സമരം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട് ആ അർത്ഥത്തിലുള്ള സമരത്തിൻ്റെ മാർഗത്തിൽ ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ അവൻ മരിച്ചിട്ടില്ല അവൻ ജീവിക്കുന്നു അവനാണ് രക്തസാക്ഷി എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ് അഥവാ സത്യം വിളിച്ചു പറയൽ പുണ്യമാണ് എന്നും രക്തസാക്ഷിത്വം സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നും പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് ഇന്നും അഫ്രീൻ ഫാത്തിമമാർ ആർജവത്തോടുകൂടി സെക്യുലർ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ശക്തമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ വീട് തട്ടിത്തകർക്കപ്പെടുമ്പോഴും അതുപോലെ തന്നെ ഇടിച്ചു നിരത്തപ്പെടുമ്പോഴും അവർക്ക് അതിനേക്കാൾ കരുത്തുള്ള ഒരു മനസ്സുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം അഫ്രീൻ ഫാത്തിമമാർക്ക് മുസ്കാൻമാർക്ക് ഒരുപാട് അത്തരം ജന്മങ്ങൾക്ക് ഇതുപോലുള്ള ഇടപെടലുകൾ നിമിത്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്കറിയാമല്ലോ റാഞ്ചിയിൽ 16 വയസ്സുള്ള ഒരു കുട്ടിയാണ് വെടിയേറ്റ് മരിച്ചത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ വലാ തക്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ലഹിയ നാം മനസ്സിലാക്കണം അവർ യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടില്ല ഷെയ്ഖ് അഹമ്മദ് യാസീനെ പോലെ ആ ചെറുപ്പക്കാരനും മരണപ്പെട്ടിട്ടില്ല ഒരു വലിയ ജനാധിപത്യ പോരാട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു കുഞ്ഞോ രക്തസാക്ഷി കൂടി ജന്മമെടുക്കുകയാണ് ചെയ്തത് മരിക്കുകയല്ല രക്തസാക്ഷി ജനിക്കുകയാണ് എന്ന വിദ്യാഭ്യാസം വംശീയ ഭ്രാന്ത് തലക്ക് പിടിച്ച ഒരു ഭരണകൂടത്തിന് ഉണ്ടാകേണ്ടതുണ്ട് ഒരൊറ്റക്കാരും കൂടി സൂചിപ്പിച്ച് ഞാൻ നിർത്തും ഫലസ്തീൻ പാഠമാകണം ഫലസ്തീൻ എന്തുകൊണ്ട് പാഠമാകണം എന്ന് ചോദിച്ചാൽ മണ്ണപ്പൻ ചുട്ടുകളിക്കേണ്ടുന്ന പ്രായത്തിലെ കൊച്ചുകുട്ടികളുടെ കൈകളിലുള്ള കൊച്ചു കരിങ്കൽ ചീളുകളും അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന ഇൻതിഫാദ എന്ന ആശയവും സയണിസത്തിൻ്റെ കോട്ടകൊത്തളങ്ങളിൽ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറയുന്നു അതുപോലെ തന്നെ അവിടെയുള്ള നിക്കാബ് ധരിച്ച അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടികൾ ആ രാജ്യത്ത് മിലിറ്റൻ്റായ ആ രാജ്യത്ത് ഇസ്രായേലിനെ സയണിസത്തിന് ഭീതി ജനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് സയണിസവും അതുപോലെ തന്നെ ആയുധവും തമ്മിലുള്ള സംഘർഷമാണ് 7 പതിറ്റാണ്ടായിട്ട് നമുക്കറിയാം ഫലസ്തീനിൽ നടക്കുന്നത് ആ 7 പതിറ്റാണ്ടിലെ ആയുധമില്ലാത്ത ഒരു ജനത നിരായുധരായ ഒരു ജനത രാജ്യത്ത് ഏറ്റവും സൈനിക ശേഷിയുള്ള ഒരു ജനത ആ വിശ്വാസവും ആയുധവും തമ്മിലുള്ള പോരാട്ടത്തിൽ നാം മനസ്സിലാക്കണം ഇന്നും സയണിസം ആ വിശ്വാസ പോരാട്ടത്തിൻ്റെ മുമ്പിൽ പതറിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്ന് സയണിസത്തെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്ന അവരുടെ ആയുധം കടം കൊണ്ട ആധുനിക വംശീയതയുടെ വക്താക്കളും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നാം മൗനം വെടിഞ്ഞ് മതിയാകോ മൗനം വെടിയുക എന്നത് ഒരു വിഭാഗത്തിന് വേണ്ടി അല്ല രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്ക് വേണ്ടി രാജ്യത്തിൻ്റെ സാഹോദര്യത്തിന് വേണ്ടി നിങ്ങൾ കണ്ടല്ലോ റാഞ്ചിയിലെ 15-16 വയസ്സുകാരൻ്റെ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ട എതിർക്കുകയുണ്ടായി അതാരുടെ വെടിയുണ്ടയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കറിയാവുന്നതുപോലെ രാഷ്ട്രപിതാവിൻ്റെ ഇടനെഞ്ചിലേക്ക് ഉതിർക്കപ്പെട്ട വെടിയുണ്ടയാണത് RSS സംഘപരിവാറിൻ്റെ വെടിയുണ്ടയാണത് ആ വെടിയുണ്ട അടുത്തതായി ഉന്നം വെച്ചിരിക്കുന്നത് വളർന്നു വരുന്ന അടുത്ത 16-കാരൻ്റെ നെഞ്ചിലേക്കാണെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നിങ്ങൾ കാണുന്നില്ലേ ബുൾഡൗസറുകൾ ഉരുളുന്നത് എല്ലായിടത്തും ബുൾഡൗസറുകൾ ഉരുണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ആ ബുൾഡൗസറുകൾ നാളെ എൻ്റെ വീട്ടുമുറ്റത്തും എത്തുമെന്ന ബോധം ഈ രാജ്യത്ത് ഉത്തരവാദം ജർമ്മൻ കവി പറഞ്ഞതുപോലെ ഉത്തരവാദപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് ആ ബുൾഡൗസർ നാളെ എൻ്റെ വീട്ടുമുറ്റത്തും എത്തും നിങ്ങൾക്കറിയില്ലേ ജാമിയയിൽ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോലീസ് ഡൽഹിയിലെ പോലീസ് കയറിയപ്പോൾ മിണ്ടിയോ മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഡൽഹിയിലേക്ക് വന്നപ്പോൾ പലരും മിണ്ടിയോ മിണ്ടിയില്ല ആ പോലീസ് ഇപ്പോൾ ഇന്നലെ എവിടെയാണ് കയറിയത് ഇന്നലെ AICC ആസ്ഥാനത്ത് കയറി
ഇരിക്കുന്നു വംശീയതയും വെറുപ്പും വളർത്തുന്ന ഒരു വിഭാഗത്തിന് എവിടെയാണ് കേറേണ്ടത് എവിടെയാണ് കേറാൻ പാടില്ലാത്തത് എന്നറിയില്ല അതുകൊണ്ട് ഇത് അവന്റെ പ്രശ്നമാണ് ഇത് ഇവന്റെ പ്രശ്നമാണ് എന്നല്ല ഇന്നലെ ഇത് എഐസിസിയുടെ പ്രശ്നമാണെങ്കിൽ നാളെ അത് ഇന്ത്യയിലെ മുഴുവൻ ജനവിഭാഗത്തിന്റെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഈ രാജ്യത്തെ പൗരസമൂഹത്തിൽ ഉണ്ടാകണം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ ഒരു കനലെരിയുന്നുണ്ട് മഹാനായ പ്രവാചകനോടുള്ള പ്രണയത്തിന്റെ കനൽ സ്നേഹത്തിന്റെ കനൽ അതുപോലെ തന്നെ മുഹബ്ബത്തിന്റെ കനൽ ആ കനലെരിയുക മാത്രമല്ല അത് പ്രതിഷേധാക്കിയായിട്ട് ആളിക്കത്തും ആ ആളിക്കത്തുന്ന പ്രതിഷേധാക്കി അണക്കാൻ ഒരിക്കലും 56 ഇഞ്ച് നെഞ്ചളവ് മതിയാവുകയില്ല എന്ന് ഭരണകൂടം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഒരു വെറും വർത്തമാനം പറയുകയല്ല ഒരു രാജ്യത്തെ തകർക്കാൻ 56 ഇഞ്ച് നെഞ്ചളവ് വേണ്ടി വരും ഒരു രാജ്യത്ത് ബുൾഡൗസർ നിരത്താൻ ഒരു പക്ഷേ 56 ഇഞ്ച് നെഞ്ചളവ് വേണ്ടി വരും പക്ഷേ പരിഷ്കൃത ലോകത്ത് ഒരു രാജ്യത്തെ ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ വെറുപ്പ് മതിയാവുകയില്ല ഐഡിയോളജി വേണം ആശയം വേണം ആദർശം വേണം മൂല്യങ്ങൾ വേണം മൂല്യങ്ങളും ഐഡിയോളജിയും ഇല്ലാത്ത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ബുൾഡൗസർ ഉരുട്ടാനാണ് കഴിയുക രാജ്യത്ത് നയിക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് ഇന്ത്യയാണ് ആ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളം മാതൃകയാണ് ശ്രീ പി കെ ഗോപി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് ചെക്കുട്ടി സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഈ പോരാട്ടത്തിൽ അണിനിരക്കേണ്ടത് നിങ്ങൾ കണ്ടു കഴിഞ്ഞ 2 ദിവസം മുമ്പ് 12 നിയമജ്ഞരാണ് സുപ്രീം കോടതിയിലേക്ക് സ്വയം കേസ് കൊടുക്കാൻ വേണ്ടി നിവേദനം കൊടുത്തത് ആരാണ് 12 നിയമജ്ഞർ മുൻ ജഡ്ജിമാർ വരെയുണ്ട് അതാണ് ഇന്ത്യ ഞാൻ പറയുന്നത് ആ വൈവിധ്യത്തോടുകൂടി ആ കൂട്ടായ്മയോടുകൂടി ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത നിലനിൽക്കുന്ന ജനങ്ങൾ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന കാലമാണ് വൈകിയിട്ടില്ല സമയം ബാക്കിയുണ്ട് ആ മുന്നേറ്റത്തിന് ഇതും ഒരു ചെറിയ പ്രതിഷേധാക്ഷിയായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു